കൊഞ്ചൻവിള സ്വദേശി ആനന്ദു ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് തളിയിൽ അരിശുമൂട മാടൻ കോവിലിന് സമീപത്ത് നിന്ന് അനന്തുവിനെ ബൈക്ക് ഉൾപ്പെടെ ഒരു സംഘം യുവാക്കൾ തട്ടിക്കൊണ്ടുപോയത്. അക്രമി സംഘം അനന്തുവിനെ ബൈക്കിൽ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അനന്തു ബൈക്കിന്റെ മധ്യത്തിലും മറ്റു രണ്ടുപേർ മുൻപിലും പിറകിലുമായാണ് ഇരിക്കുന്നതെന്ന CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ അനന്തുവിന്റെ ഫോണിലേക്ക് ഒരു സുഹൃത്ത് വിളിച്ചതോടെയാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയ വിവരം പുറം ലോകം അറിയുന്നത്. ഈ കോളിന് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. കഴിഞ്ഞ ദിവസമാണ് മണക്കാട് കൊഞ്ചൻവിള ഗിരീഷിന്റെ മകൻ അനന്തു ഗിരീഷിന്റെ മൃതദേഹം കരമന EVM ഷോറൂമിന് സമീപത്തെ പൊന്തക്കാട്ടിൽ കണ്ടെത്തിയത്. ഉത്സവ സമയത്ത് അനുജനെ അടിച്ചതിന്റെ പ്രതികാരമായാണ് കൊഞ്ചൻവിള സ്വദേശി അനന്തു ഗിരീഷിനെ കൊലപ്പെടുത്തിയതെന്ന പോലീസ് കസ്റ്റഡിയിലായ ഗുണ്ടാത്തലവന്റെ വെളിപ്പെടുത്തൽ. അനന്തു ഗിരീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പിടിയിലായ കരമന സ്വദേശി വിഷ്ണുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അരുൺ കൊലയുടെ ചുരുളഴിഞ്ഞത്. വിഷ്ണുവിന്റെ സഹോദരൻ കുഞ്ഞുവാവ എന്ന് വിളിക്കുന്ന വിജയരാജിനെ കൊഞ്ചൻവിള ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം അനന്തു അടിച്ചു. ഇതേ തുടർന്ന് വിഷ്ണുവിന്റെ സംഘവും അനന്തുവിന്റെ സുഹൃത്തുക്കളും തമ്മിൽ അന്ന് അടിപിടി ഉണ്ടായെങ്കിലും സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെടാനോ കേസെടുക്കാനോ ഇരു കൂട്ടരും കൂട്ടാക്കിയിട്ടില്ല. അനുജനെ അടിച്ചതിന് പകപോക്കാൻ തക്കം പാർത്തു നടക്കുന്നതിനിടെയാണ് കൊലയാളി സംഘത്തിലെ ഒരാളുടെ ബർത്ത്ഡേ ആഘോഷ ദിവസമായിരുന്ന ചൊവ്വാഴ്ച പാർട്ടി കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിന്റെ മുന്നിൽ അനന്തു പെട്ടത്. തളിയിൽ അരശിൻമോടിന് സമീപത്തു നിന്ന് അനന്തുവിനെ കരണത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത ശേഷം ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റിയ സംഘം ബർത്ത്ഡേ ആഘോഷം നടന്ന ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ അനന്തുവിനെ എത്തിച്ചു. തുടർന്ന് സംഘത്തിലെ മറ്റംഗങ്ങളെ വിവരമറിയിച്ചു. വിഷ്ണുവും വിജയരാജും സുഹൃത്തുക്കളായ 8 പേരും സ്ഥലത്തെത്തി. ബർത്ത്ഡേ ആഘോഷ പാർട്ടിയിൽ കഞ്ചാവും മദ്യവും ഉപയോഗിച്ച ലഹരിയിലായിരുന്ന സംഘം അനന്തുവിനെ 2 മണിക്കൂറോളം മാറി മാറി മർദ്ദിച്ചു. കാട് പിടിച്ചു കിടന്ന കോമ്പൗണ്ടിലെ തെങ്ങിൽ നിന്ന് വീണ് കിടന്ന കരിക്കുപയോഗിച്ച പുറത്തും നെഞ്ചിലും മുതുകത്തും ഇടിച്ചു ചതച്ചു. അവിടെ ഉണ്ടായിരുന്ന മരക്കമ്പുകൾ ഉപയോഗിച്ച് ശരീരമാസകലം അടിച്ചു. കൊലയാളി സംഘത്തിൽ ഒരാളുടെ പക്കലുണ്ടായിരുന്ന ലൈം ബ്ലേഡ് ഉപയോഗിച്ച ഇരു കൈത്തണ്ടകളിലെയും ഞരമ്പ് അറുത്തു. രക്തം ചീറ്റി ഒഴുകുമ്പോഴും അനന്തുവിന്റെ പ്രാണൻ പിളരുന്ന വിളികൾക്കൊന്നും കൂസാതെ കൊലയാളി സംഘം അനന്തുവിന്റെ മേൽ ക്രൂരമർദ്ദനം തുടർന്നുകൊണ്ടേയിരുന്നു. ശബ്ദം പുറത്തു വരാത്ത വിധം അവശനായ അനന്ത് മരിച്ചെന്നുറപ്പാക്കിയ ശേഷമാണ് സംഘം സ്ഥലം വിട്ടത്. സംഭവത്തിന് ശേഷം മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപ്പെട്ട സംഘത്തെ നഗരത്തിലും പുറത്തുമുള്ള ഒളിത്താവളങ്ങളിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. 7 ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ യുവാക്കളാണ് ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം കണ്ടെത്തിയ കുറ്റിക്കാട്ടിൽ യുവാക്കൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന് നാട്ടുകാർ കരമന പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ തട്ടിക്കൊണ്ടുപോയ യുവാവിന് വേണ്ടി പല സ്ഥലങ്ങളിലും പോലീസും ബന്ധുക്കളും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയില്ല. അതേസമയം തട്ടിക്കൊണ്ടുപോയ വിവരം അറിയിച്ചുവെങ്കിലും പോലീസ് ആദ്യഘട്ടത്തിൽ കാര്യമായ അന്വേഷണം നടത്തിയില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. അനന്തുവിന്റെ സുഹൃത്തുക്കളാണ് ബൈക്കും മൃതദേഹവും രാവിലെ അന്വേഷിച്ച് കണ്ടെത്തിയത്. അനന്തുവിന് വേണ്ടി ഇന്നലെ അന്വേഷണം നടക്കുന്നതിനിടെ പ്രതികളുമായി ബന്ധപ്പെട്ടെന്ന് സംശയിക്കുന്ന അരുണിനെയും തട്ടിക്കൊണ്ടുപോയെന്നൊരു പോലീസ് വിവരം ലഭിച്ചു. പക്ഷേ രാത്രിയോടെ അരുൺ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. അരുണിനെ ആരും തട്ടിക്കൊണ്ടുപോയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.